നമസ്കാരം. പല ആളുകളും വിളിച്ചു ചോദിച്ചിട്ടുള്ളതാണ്, ഞങ്ങളുടെ ഇഷ്ടദേവത ഒന്ന് പറഞ്ഞു തരുമോ, ഞങ്ങളുടെ ഇഷ്ടദേവത ഏതാണെന്ന് ഞങ്ങൾക്ക് ഉപാസിക്കാനാണ്, ആ ഇഷ്ടദേവതയുടെ മന്ത്രം ഞങ്ങൾക്കൊന്ന് ദീക്ഷയായിട്ട് തരുമോ എന്നൊക്കെ പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി വിദേശങ്ങളിലുള്ളവരൊക്കെ പലരും പലപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നത്. നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ തോതിൽ, പക്ഷെ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇഷ്ടദേവതയെ എങ്ങനെ കണ്ടെത്താം അതാണ്. അതായത് നമുക്ക് പലരുടെയും സംശയങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോൾ അയാളുടെ ജാതകവും അയാളുടെ ഭാവവും ഗ്രഹവും എല്ലാം അതിൽ നമ്മൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഒരാളുടെ ഇഷ്ടദേവതയെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ചിലവർ ഇപ്പോൾ ഇഷ്ടദേവതയായിട്ട് ഒരു ദേവത എടുത്തിട്ടുണ്ടാവാം, പക്ഷെ ആ ദേവതയിലൂടെ അവർ ഇഷ്ടദേവതയായിട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടദേവതയുടെ പ്രാർത്ഥനയും മന്ത്രമൊക്കെ ജപിക്കുന്നുണ്ടാവാം, എങ്കിലും അവർ പറയുന്ന പൂർണ്ണ റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പം അവർ ആ ഇഷ്ടദേവതയൊന്ന് മാറിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അച്ഛനമ്മമാർ കൊള്ളില്ല എന്ന് വെച്ചിട്ട് ഈ അച്ഛനെ മാറി അടുത്ത അച്ഛനെ എടുത്തോട്ടെ എന്ന് ചോദിക്കാവുന്ന പോലെയാണ് ഇഷ്ടദേവതയൊന്ന് മാറിയിട്ട്. കാരണം കുറേ വർഷങ്ങളായിട്ട് ഈ ഇഷ്ടദേവതയെ കൊണ്ടു നടന്ന ആള് ആ ഇഷ്ടദേവതയെ വിട്ടിട്ട് അടുത്തൊരു ഇഷ്ടദേവത എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഒരു ലോജിക്കില്ല. എങ്കിൽ തന്നെയും അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇതില് ആരെയാണ് ഭജിക്കേണ്ടത്, ആരെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ 12 ഭാവങ്ങളാണ് നമ്മുടെ ജാതകത്തിലെ 12 ഭാവങ്ങളിൽ ഓരോ ഭാവം കൊണ്ടും ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട് അറിയാലോ. 1, 2, 3, 4 അങ്ങനെ ഓരോ ഭാവങ്ങളെ കൊണ്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. 7 ഭാവം വിവാഹമാണ്, 2 ഭാവം മാതൃസ്ഥാനമാണ്, 5 ഭാവം 9 ഭാവം, അതായത് 5ഉം 9ഉം ഭാവം ലഗ്നം, ഇവയ്ക്ക് ഇഷ്ടദേവതയുമായിട്ട് ബന്ധമുണ്ട്. ഒരു വ്യക്തിയുടെ 5ഉം ഭാവവും 9ഉം ഭാവവും ലഗ്നം നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടദേവതാ നിർണയത്തിലെ നല്ലൊരു പങ്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ദേവതാ ഭക്തി, മന്ത്രം, യന്ത്രം. ഒരു ദേവതയ്ക്ക് എന്താണ്? മന്ത്രമുണ്ട്, യന്ത്രമുണ്ട്, പൂജയുണ്ട്. ഒരു ഏത് ദേവതയ്ക്കും മന്ത്രമുണ്ട്, യന്ത്രമുണ്ട്, പൂജയുണ്ട്. അപ്പോൾ ഈ പൂജ കഴിച്ച് മന്ത്രത്തോടുകൂടി പൂജകളൊക്കെ ചെയ്ത് അതിന് യന്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോഴാണ് നമുക്ക് അതിന് റിസൾട്ട് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ പുണ്യകർമ്മങ്ങളുണ്ട്, ആ ദേവതയ്ക്ക് ചെയ്യാവുന്ന പുണ്യകർമ്മങ്ങളുണ്ട്, അതുമൊക്കെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ 5ഉം ഭാവം കൊണ്ട് വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരാളുടെ ഭാവം നോക്കിയാൽ അതിൽ 5ഉം ഭാവം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവാം. ഏത് ദേവതയാണ് നമ്മൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് ഏതെങ്കിലും ദേവതയുടെ ഉപാസന ബാക്കിയുണ്ടായിരുന്നോ, കഴിഞ്ഞ ജന്മത്തിൽ ഏതെങ്കിലും ദേവതയെ നമ്മൾ ഉപാസിച്ചിരുന്നുവോ. അപ്പോൾ 5ൽ ഏറ്റവും ബലമുള്ള ഗ്രഹം, അതായത് 5ൽ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും ബലമുള്ള ഗ്രഹം ആ വ്യക്തിയുടെ ഇഷ്ടദേവതയെ കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചന നൽകുന്നു എന്നുള്ളതാണ്. 5ഉം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതാണ് ഉത്തമം. അപ്പൊ നമ്മുടെ ഇഷ്ടദേവതയെ കണ്ടുപിടിക്കാൻ നമ്മുടെ ജാതകത്തില് 5ഉം ഭാവം കൊണ്ട് നോക്കുക. അതിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇഷ്ടദേവത ആരാണെന്ന്. ഒരു വ്യക്തിയുടെ ആത്മീയതയ്ക്ക് തുറക്കുന്ന ജാലകങ്ങളാണ് 9ഉം ഭാവം ലഗ്നവും. ഒരു ആത്മീയത എങ്ങനെയുള്ള ആളാണ് എന്നറിയാനായാലും 9ഉം ഭാവം എടുത്താൽ അറിയാം, ലഗ്നം എടുത്താൽ അറിയാം. അപ്പം 5ഉം ഭാവം എന്താണ് ഇഷ്ടദേവതയും 9ഉം ഭാവവും ലഗ്നവും ഒക്കെ ഏതാണ് ആത്മീയതയെ കുറിച്ച് അറിയാനുള്ള മാർഗങ്ങളുമാണ്. ഈ 3ലും ഗ്രഹങ്ങളിൽ ഏറ്റവും ബലമുള്ള ഗ്രഹത്തിന് വിധിച്ചിട്ടുള്ള ദേവതയായിരിക്കും ഒരു വ്യക്തിയുടെ ഇഷ്ടദേവത. ചിലവർ കണ്ടിട്ടുണ്ട്, നമ്മൾ പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് അവരുടെ ലൈഫിലുണ്ടായി, ഇവൻ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഇൻസിഡൻറ്റോ ഉടനെ ഭഗവാനേ കൃഷ്ണ കാത്തിരക്ഷിക്കണേ എന്ന് പറയും. അപ്പൊ നമുക്കറിയാം അയാളുടെ ദേവത കൃഷ്ണനാണ്. അയാളെ മുൻജന്മത്തിൽ എപ്പോഴോ ഉപാസിച്ചിരുന്നതിന്റെ ബാക്കി പത്രമായിട്ട് ഇപ്പോഴും കൃഷ്ണൻ ഉപാസിക്കുന്നു. ചിലവർ പെട്ടെന്ന് മഹാദേവന് ക്ഷേത്രത്തിൽ എല്ലാ സമയത്ത് മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോവും, പെട്ടെന്ന് എന്തെങ്കിലും വന്ന മഹാദേവ കാത്തിരക്ഷിച്ചോളണേ എന്ന് പറയും. ഉടനെ അവിടെ നമുക്ക് വ്യക്തിയെ മനസ്സിലായി അയാളുടെ ഇഷ്ടദേവത ആരാണ്? മഹാദേവനാണ്. ചിലവരൊന്നും പറയില്ല, ഈശ്വര കാത്തിരക്ഷിക്കണേ എന്നേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഇഷ്ടദേവതയെ നമുക്ക് നിജപ്പെടുത്താൻ അറിയില്ല, ഇഷ്ടദേവത ആരാണെന്ന് അറിയില്ല എങ്കിൽ 5ഉം ഭാവം കൊണ്ട് നമുക്ക് എന്താണ് ഇഷ്ടദേവി, അതിലെ ഏറ്റവും ബലമുള്ള ഗ്രഹം വച്ച് നമുക്ക് ഇഷ്ടദേവതയെ നിർണയിക്കാൻ സാധിക്കും. ഇഷ്ടദേവത മനസ്സ്, ബുദ്ധി, ഇന്ന് എന്നിവയുമായിട്ട് 5ഉം ഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ വളരെ പ്രാധാന്യമുണ്ട് 5ഉം ഭാവമായിട്ട്. ജാതകത്തിലെ ഏറ്റവും പ്രബലനായ ഗ്രഹം ആ വ്യക്തിയുടെ ജീവിതത്തില് നിർണായക സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് സത്യമാണ്. 5ഉം ഭാവത്തിലുള്ള ഗ്രഹവുമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണുള്ളത്. കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരു വ്യക്തി ഉപാസിച്ചിരുന്ന ദേവതാ സങ്കല്പങ്ങള് അവരുടെ അബോധ മനസ്സിൽ സബ്കോൺഷ്യസ് മൈൻഡില് ഒരു സംസ്കാര രൂപത്തിൽ ഉണ്ടാവുമെന്ന് ഒരു സിദ്ധാന്തമുണ്ട്. നമ്മുടെ കർമ്മ സിദ്ധാന്തത്തിലും പുനർജന്മ സിദ്ധാന്തത്തിലും ഒക്കെ പറയുന്നുണ്ട്, സബ്കോൺഷ്യസ് മൈൻഡില് കഴിഞ്ഞ ജന്മത്തില്
ഉള്ള ദേവത നിർണയം അത് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദേവത ഉപാസന ഉണ്ടായിരുന്നെങ്കിൽ ആ ദേവതയെ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയോ എന്താ ഇപ്പൊ ഞങ്ങള് അത് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഈ ഇന്നർ ഹീലിങ്സ് ഒക്കെ ആയിട്ട് പല കോഴ്സുകളും, ഐ ആം ലവ്, സെൽഫ് ലവ്, ഇന്നർ ഹീലിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഫാസ്റ്റ് റിക്രിയേഷൻ മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ചില നിങ്ങൾ കണ്ടു കാണാം യൂട്യൂബിൽ പലതും, എങ്കിൽ പോലും അങ്ങനെയുള്ള കുറെ ക്ലാസ്സുകൾ, റിജോയിൻസിന്റെ ക്ലാസ്സുകൾ, അങ്ങനെ പല പ്രോഗ്രാംസുകളും ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്, അത് അറ്റൻഡ് ചെയ്യാറുണ്ട്, അതിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഐ ആം ലവ് സെൽഫ്, ഐ ആം ലവ് സെൽഫ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മളറിയാതെ പോലും ആ നമ്മുടെ ഗുരുക്കന്മാർ നമ്മളിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഈ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത്, ഈ പ്രോഗ്രാംസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മളിലേക്ക് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലും നമ്മുടെ ബോഡിയിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ചില വികാരങ്ങളുണ്ട്, ചില എന്താ പറയുക ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മളെ നമ്മളാവാതെ തന്നെ അതിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടാവാം ആ വികാരങ്ങൾ. അത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയതുകൊണ്ട് അത് എങ്ങനെ പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, എന്നാലും പറയാം. അപ്പോൾ ആ ഒരു ഇതിനെ നമ്മൾ നമ്മളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ആ ഒരു പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്ത് നമ്മളെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും. ആ സമയത്താണ് നമ്മൾ പോലും അറിയില്ല എന്നിൽ ഇത്രയും എന്താണ് ഇപ്പൊ ചിലപ്പോൾ ഇമോഷൻസ്, ഇത്രയും ഇമോഷൻസ് ഉണ്ടായിരുന്നോ, ഇത്രയും ദുരിതങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ, അതുകൊണ്ടാണോ എനിക്ക് ഇത്രയും കാലം എന്നുള്ളത്. അവിടെ നമ്മൾ സ്വയം നമ്മൾ തന്നെ മറന്നു പോകും. കാരണം എന്താ, പൂർവ്വജന്മത്തിലെ നമ്മുടെ ചെറുപ്പകാലത്തിലെയും കഴിഞ്ഞ പൂർവ്വജന്മത്തിലെയും ആ ഒരു ഇന്നർ ഫീലിങ്സ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയൊക്കെയോ കിടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഹീൽ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതാണ് ഫാസ്റ്റ് റിക്രിയേഷൻ മെഡിറ്റേഷൻസ് എന്നൊക്കെ പറയും. വളരെ 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 ശക്തമായ മെഡിറ്റേഷനിലൂടെ നമ്മൾ പഴയകാല ജന്മത്തിലേക്ക്, പൂർവ്വകാല ജന്മത്തിലേക്ക് പോകും. അങ്ങനെ പോയി കഴിയുമ്പോഴായിരിക്കും ആ സമയത്ത് നമ്മൾ എന്താണ്, ആരാണ്, എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റുക. അപ്പോൾ ഈ കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരു വ്യക്തി ഉപാസിച്ചിരുന്ന ദേവതാ സങ്കല്പങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സംസ്കാര രൂപത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ, ആ സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മളൊരു ദേവതയെ സങ്കല്പിച്ചിട്ട് ആ നമ്മുടെ പഴയകാല ജന്മത്തിൽ ഏത് ദേവതയാണ് നമുക്ക് ഉണ്ടായിരുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ, നമ്മുടെ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇന്നർ ഹീലിങ്സ് ഒക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. അതൊരു ഭയങ്കര ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ സമയത്ത് അതൊരു ശരിക്കും സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തം തന്നെ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതെന്റെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ ഇഷ്ടദേവതോപാസനയാണ്. ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിന് ഇഷ്ടദേവതാ ഭജനം വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ അഞ്ചാം ഭാവം നോക്കി, അങ്ങനെയൊന്നും മനസ്സിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റാത്തവരും മെഡിറ്റേറ്റ് ചെയ്തത് കണ്ടുപിടിക്കാൻ പറ്റാത്തവരും ഈ പ്രോഗ്രാം ചെയ്യാത്തവരുടെയൊക്കെയാണ് നമ്മൾ ജാതകം നോക്കിയിട്ട് അഞ്ചാം ഭാവത്തിൽ ഒമ്പതാം ഭാവത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ബലമുള്ള ഗ്രഹം ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ ഇഷ്ടദേവതാ ഭജനം നിർണ്ണയിക്കുക. അപ്പം അതറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു വ്യക്തിയുടെ ജനന സമയവും ജനന കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്തും സമയവും മാസവും സ്ഥലവും ഒക്കെ വെച്ചിട്ട് അയാളുടെ ജാതകം കിടിച്ച് അയാളുടെ ഗ്രഹനില എടുത്തിട്ട് അതിൽ അഞ്ചാം ഭാവത്തിലെ ഏത് ഗ്രഹമാണ് ബലമായിട്ട് നിൽക്കുന്നത് അതനുസരിച്ചുള്ള ഒരു ഇഷ്ടദേവതയാണ് അയാൾക്ക് ആവശ്യം. അയാൾക്ക് ഇഷ്ടദേവത അന്ന് വരെ ഒരു ദേവതാ നിർണയം ഇല്ലെങ്കിൽ ആ ദേവതാ നിർണയം നമ്മൾ അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇനി അതൊന്നുമല്ലാതെ ചിലവർ നേരത്തെ തന്നെ ചെറുപ്പകാലങ്ങൾ തൊട്ട് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിച്ചിട്ടുണ്ടാവാം. ഏതൊരു ദേവതയെയും പൂർണ്ണമായിട്ട് ചിലർ പറയാറുണ്ട് എനിക്ക് മഹാദേവനെയാണ് ഇഷ്ടം, ചിലർ പറയാറുണ്ട് എനിക്ക് ഹനുമാനെയാണ് ഇഷ്ടം, ചിലർ പറയും എനിക്ക് ഗണപതിയാണ്. അപ്പം അങ്ങനെ ചെറുപ്പം മുതലേ ചിലവർ ആ ദേവതയെ ഉപാസിച്ചു പോരുന്നവരായിരിക്കാം. അപ്പം അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളവർക്ക്, കൂടുതൽ ശക്തിയും കൂടുതൽ ബലവും നമുക്ക് വേണമെന്ന് തോന്നുന്നവർക്ക് ഒരു ഇഷ്ടദേവതാ നിർണയം സാധിക്കണമെങ്കിൽ ഇതേ ഒരു മാർഗമുള്ളൂ. അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു ഇഷ്ടദേവതാ നിർണയത്തിലൂടെ നമുക്ക് എന്താണ് കുറേ ശക്തിയും പ്രചോദനവും ആത്മസാക്ഷാത്കാരവും നമുക്ക് നേടാൻ സാധിക്കും.